യാതൊരു പെണ്ണിന്റെ പേര് ഖുർആനിലില്ല. ഏതാണ് ആ പെണ്ണ്? മറിയം. ആ മറിയമിനോട് അല്ലാഹു പറഞ്ഞതെന്താ? യാ മറിയം ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വർകഈ മഅ റാകിഈൻ. മറിയമേ, നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, റുകൂഉം സുജൂദും ചെയ്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളോടൊപ്പം നീയും നമസ്കരിച്ചോ എന്നാ പറഞ്ഞത്. അപ്പൊ പള്ളിയിൽ വെച്ച് ജമാഅത്തായ നമസ്കാരം നടക്കുമ്പോ ആ നമസ്കാരത്തിൽ നീയും പങ്കെടുത്തോ? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങള് വ്യക്തമായി എടുത്തു പറഞ്ഞു, എന്റെ അള്ളാഹ് മറിയമിനോട് ഈ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൽപ്പിച്ചത് അവിടേക്ക് നേർച്ചയാക്കി കുടുങ്ങിയിട്ടാണ് എന്നല്ല മറുപടി. പള്ളിയിൽ പുരുഷന്മാരുടെ കൂടെയുള്ള ജമാഅത്ത് നമസ്കാരമാണ് ഏറ്റവും സമ്പൂർണമായ നമസ്കാരം. വേറെ ചില മുഫസ്സിങ്ങൾ പറഞ്ഞത് അഫ്ലലുന, പള്ളിയിൽ പുരുഷന്മാര് പങ്കെടുക്കുന്ന ജമാഅത്തിന്റെ കൂടെ നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. അതുകൊണ്ടാണ് യാ മറിയമു ഇന്നല്ലാഹ സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള സകല സ്ത്രീകളെക്കാളും ഞാൻ നിന്നെ ഉത്കൃഷ്ടയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു താല എടുത്തു പറഞ്ഞ ആ മറിയം ലോകത്ത് മറ്റ് സകല സ്ത്രീകളെക്കാളും അല്ലാഹു ഉത്കൃഷ്ടയായി തിരഞ്ഞെടുത്ത മറിയമിനോട് ആ മറിയമിന്റെ ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ നമസ്കാരം. പള്ളിയിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നിർവഹിക്കേണ്ടതെന്ന് കൽപ്പിച്ചത്. അത് ഉത്കൃഷ്ടയായ ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യമാണെങ്കിലും അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു കഥ പറഞ്ഞു തന്നതല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കല് ഹറാമാണെന്ന വാദം നമ്മുടെ കേരളത്തിലെ ടാവട്ടത്തിലല്ലാതെ പുറത്ത് പുറം ലോകത്ത് എവിടെയാണുള്ളത്? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം മസ്ജിദുൽ ഹറാമാണ്. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ നിങ്ങൾ പോയി നോക്കൂ, ആ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പോയി നോക്കൂ. ഇവിടുന്ന് ചില ആളുകൾ പറയും, ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, അപ്പൊ മക്കത്ത് എന്റെ ബന്ധുക്കളൊക്കെ അവിടെ മൗലൂദ് ഊതിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എങ്ങാനും പരസ്യമായിട്ടൊരു മൗലൂദ് കഴിക്കുന്നത് കണ്ടാൽ അവിടുത്തെ മുത്തവ്വമാര് പിടിച്ചുകൊണ്ട് ജയിലിലാക്കും, അവിടെ മൗലൂദ് കഴിക്കുവാൻ അനുവാദമുള്ള സ്ഥലമല്ല. സ്വകാര്യമായി ആരെങ്കിലും തങ്ങളുടെ റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്ന് വല്ല മൗലൂദോ വല്ല നാരിയാ സ്വലാത്തോ ചൊല്ലുകയാണെങ്കിൽ അതെങ്ങാനും അറിഞ്ഞാലും അവിടുത്തെ പണ്ഡിതന്മാര് വരും, മത പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിഭാഗം വരും, എന്നിട്ടത് പിടിച്ചു വാങ്ങും, ചോദിക്കും, ചോദ്യം ചെയ്യും. എന്നിട്ട് മുമ്പ് കാന്തപുരം എ പി അബൂബക്കറും മുസ്ലിയാറും അദ്ദേഹം റിയാവിൽ വെച്ച് അങ്ങനെ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അവിടുത്തെ മത പോലീസ് വന്ന് പിടിക്കുന്നതും അദ്ദേഹം ജയിലിലടക്കപ്പെട്ടതുമൊക്കെ. അതല്ലാതെ പരിശുദ്ധ ഹറമിൽ വെച്ച്, മസ്ജിദുൽ ഹറാമിൽ വെച്ച്, കഅബയുടെ വെച്ച്, കഅബയുടെ പരിസരത്ത് വെച്ച്, ആ മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൻ നബവിയിലോ ആ പവിത്രമായ രണ്ട് ഹറമുകളിലോ ഖുർആനിലും സുന്നത്തിലുമില്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. അവിടെ മൗലിദാഘോഷത്തെ സംബന്ധിച്ച് ഇന്നത്തെ അവിടുത്തെ മതകാര്യമന്ത്രി എഴുതിയ പുസ്തകമുണ്ട്, അവിടുത്തെ മുഫ്തിയുടെ ഫത്വയുണ്ട്, മുൻകാല മന്ത്രിമാരുടെയും മുഫ്തിമാരുടെയും ഫത്വകളും ഗ്രന്ഥങ്ങളുമുണ്ട്. അതൊന്നും തന്നെ മൗലിദാഘോഷിക്കൽ ഇവിടെ പറയുന്നത് പോലെ സുന്നത്താണ് എന്നല്ല. ആ ഹറമിൽ വെച്ച് അങ്ങനെ ഒരു ആഘോഷം നടക്കുകയുമില്ല, നടത്താൻ ഒരാൾക്ക് സാധിക്കുകയുമില്ല. അതാണ് വസ്തുത എങ്കിൽ ഞാൻ പറയുന്നത് ആ മസ്ജിദുൽ ഹറാമില് ഒരൊറ്റ ജുമായെങ്കിലും സ്ത്രീകൾ പങ്കെടുക്കാതെ നടക്കുന്നില്ല, ഒരു ജമാഅത്ത് പോലും സ്ത്രീകൾ പങ്കെടുക്കാതെ നടക്കുന്നില്ല. ഇത് പറയുമ്പോ ചിലര് പറയും, അവിടെ ഹജ്ജിന് വന്ന് കുടുങ്ങിയ പെണ്ണുങ്ങള് തവാഫിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് കൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമസ്കരിക്കുകയാണ്. 12 മാസവും ഹജ്ജുണ്ടോ സുഹൃത്തേ? ഹജ്ജ് അൽ ഹജ്ജ് അഷ്ഹുറുൻ മഅ്ലൂമാത്ത്.
നിർമ്മിതമായ മാസങ്ങൾ ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയപ്പെടുന്ന മാസങ്ങളാണല്ലോ ഹജ്ജിന്റെ മാസം. ഇനി കുടുങ്ങിയാ നിസ്കരിക്കണമെന്നുണ്ടോ? നിസ്കരിക്കാതെ നിൽക്കുന്ന ആളുകളെ കാണാറുണ്ടല്ലോ. എന്നാൽ അതൊന്നും ശരിയല്ല. ഈ വാദം അടിസ്ഥാനരഹിതമാണ്. തവാഫിന്റെ ഇടയിൽ വല്ല പെണ്ണും കുടുങ്ങിയിട്ട് നിസ്കരിക്കാന്ന് പറയാൻ, തവാഫ് നടക്കാത്ത മസ്ജിദുൽ ഹറാമിന്റെ വിശാലമായ സ്ഥലങ്ങളിൽ തവാഫ് ചെയ്യാത്ത പെണ്ണുങ്ങൾ നേരത്തെ തന്നെ പോയി അവര് മസ്ജിദ് സ്ഥാനത്ത് ഇരുന്ന് ഖുർആനോട് നിസ്കാരം കാത്തിരുന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം തിരിച്ചു നമസ്കരിക്കാൻ തിരിച്ചു വെച്ച സ്ഥലത്ത് പെണ്ണുങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇടയിൽ കുടുങ്ങുന്ന പെണ്ണുങ്ങളും അവിടെ നമസ്കരിക്കും. എനിക്കറിയാം ഇവിടുത്തെ ചില ഹജ്ജ് ഗ്രൂപ്പുകാരും ഉംറ ഗ്രൂപ്പുകാരും പെണ്ണുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ചില ആലിമീങ്ങൾ അമീർമാരായി കൂടെ ഉണ്ടാകുമ്പോൾ ആ ആലിമീങ്ങൾ നിങ്ങൾ പള്ളി മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കരുത് കേട്ടോ എന്നത്ര വായിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാശി പിടിക്കുമ്പോ അവസാനം നിങ്ങളുടെ ഈ തട്ടം നമ്മളെ ഗ്രൂപ്പിന്റെ അടയാളമായ തട്ടം ഊരിവെച്ച് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ മറ്റൊരു തട്ടം കൂടി ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മതി, വഹാബികൾ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നവരില്ലേ. ഞാൻ പറയുന്നത് ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയായ ആ മസ്ജിദുൽ ഹറാമിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കാത്ത ഒരു ജമാഅത്തോ ഒരു ജുമയോ നടക്കുന്നില്ല. ശ്രേഷ്ഠതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദുൻ നബവി, അവിടെ ഹജ്ജുമില്ല ഉംറയുമില്ലല്ലോ. എന്നാൽ ആ മസ്ജിദുൻ നബവിയിലും ഇതേപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുക്കാത്ത ഒരു ജുമായില്ല, ഒരു ജമാഅത്തില്ല. പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ഒഴുകി ഒഴുകി ഓരോ ജമാഅത്തിനും ബാങ്ക് കേട്ടുകൊണ്ട് ഒഴുകി വരുന്നത്, ജമാഅത്തിൽ പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് കാണാം. അത് വഹാബി വഹാബി എന്ന് പറഞ്ഞ് കളവ് പറയുകയാണെന്ന് പറയണ്ട. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നീ സൗദിയിൽ ജോലി ചെയ്യുന്നവനാണോ? നീ മക്കായിൽ പോകാറുണ്ടോ? നീ മദീനയിൽ പോകാറുണ്ടോ? നിനക്ക് സ്വന്തമൊന്ന് നോക്കാമല്ലോ. അവിടെ ഏതെങ്കിലും വഹാബി കൊണ്ടുപോയി ആക്കുന്നതാണോ? ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വരുന്ന സ്ത്രീകള് അവരൊക്കെ അതാ അവിടെ നിന്ന് നമസ്കരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ചില മുസ്ലിയാക്കന്മാർ മാത്രം അവരെ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളെ തടയുമ്പോൾ പാവപ്പെട്ട നമ്മുടെ ഉമ്മമാർക്ക് ആ പുണ്യം ഇവിടെ വെച്ച് നമസ്കരിക്കുമ്പോൾ ഇവിടുത്തെ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന പുണ്യത്തിന്റെ എത്രയോ ഇരട്ടി, 100,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരം ആ പുണ്യത്തിൽ നിന്നാണ് തടയുന്നത്, ആ പുണ്യമാണ് നിഷേധിക്കുന്നത്, ആ മഹത്തായ അനുഗ്രഹമാണ് നിഷേധിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ സ്ത്രീകൾ പറയും, നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞാൻ മാത്രമല്ല എത്രയോ പെണ്ണുങ്ങളെല്ലാ നാട്ടുകാരും അവിടെയുണ്ട്, ഞാൻ അവരെപ്പോഴും കൂട്ടത്തിൽ പോയി നമസ്കരിക്കട്ടെ എന്ന് നമ്മുടെ ഉമ്മമാർ പറയുമ്പോ തട്ടം മറിച്ചിട്ട് പോയിക്കോ, മുകളിൽ മറ്റു തട്ടം ഇട്ടു പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബില്ലായിട്ട് തൽക്കാലം മറച്ചു വെക്കുകയാണ് പതിവ്. ഇതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജൂതന്മാരുടെ ആക്രമണങ്ങളും ശല്യങ്ങളും ഇല്ലാതെ നമസ്കാരം നടക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ പങ്കെടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ മറ്റ് പള്ളികളിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈത്തിലുണ്ട്, ബഹ്റൈനിലുണ്ട്, UAEയിലുണ്ട്, ഒമാനിലുണ്ട്, ഈജിപ്തിലുണ്ട്, അതേപോലെ തന്നെ പാകിസ്ഥാനിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. പെണ്ണിന് പള്ളി ഹറാമാണെന്ന വാദം ഇവിടെ നമ്മുടെ കേരളക്കരയിൽ മാത്രമാണുള്ളത്. ഇനി എന്താ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് പെണ്ണിന് ഹറാമാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്? ഇല്ല, ഇബ്നു ഹജർ അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല. ഇബ്നു ഹജറിന്റെ ഫത്വ തിരിച്ചാണ്, ഹർമൽ മൻഉ ഇലാ വുജിദത്തി ശുറൂത്തു, ഉപാധികൾ പാലിച്ചുകൊണ്ടൊരു പെണ്ണ് പള്ളിയിലേക്ക് പോയാൽ അവളെ തടയല് ഹറാമാണ്, തടയല് ഹറാമാണ് എന്നാണ് ഇബ്നു ഹജറിന്റെ ഫത്വയിലുള്ളത്. ആ പതാവയിൽ വന്നതുപോലെ തല തിരിച്ചാണ് ഇവിടെ പലരും പറയാറുള്ളത്. ഇതുപോലെ തന്നെ റസൂലുള്ള സ്ത്രീകളോട് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന് നിർബന്ധമാണെന്ന വാദം മുജാഹിദുകൾക്കില്ല. എന്നാൽ ഈദ്ഗാഹിലേക്ക് റസൂലുള്ള പറഞ്ഞത്
പെണ്ണുങ്ങളെ മുഴുവൻ നിങ്ങൾ കൊണ്ട് പുറപ്പെടുവിക്കണം. ആബാലവൃദ്ധജനങ്ങൾ പുറപ്പെടണം. ആ ഈദ്ഗാഹായതുകൊണ്ട് നമസ്കാരം നിഷിദ്ധമായ ആർത്തവകാരികളും വരട്ടെ, അവരെയും കൊണ്ടുവരണം, വൃദ്ധകളെയും കൊണ്ടുവരണം, യുവതികളെയും കൊണ്ടുവരണം, മുഴുവൻ സ്ത്രീകളെയും കൊണ്ടുവരണം. പുരുഷന്മാർ മാത്രം വന്നാൽ പോരാ. ഉമ്മു ആതിയ റളിയല്ലാഹു അൻഹാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള ഞങ്ങളെ നിയോഗിക്കുമായിരുന്നു ഈദ്ഗാഹുകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാനുള്ള സ്കോഡ് പ്രവർത്തനത്തിന്. എന്നിട്ട് അവിടുന്ന് പറയും, സ്ത്രീകൾക്ക് മൂടുപടമില്ല, ജിൽബാബില്ലാത്തത് കൊണ്ട് പുറത്തു വരാൻ വയ്യ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണ് രണ്ട് വസ്ത്രമുള്ളതെങ്കിൽ ഒരു വസ്ത്രം തന്റെ കൂട്ടുകാരിക്ക് വായ്പ കൊടുക്കട്ടെ. വായ്പ വാങ്ങിക്കൊണ്ടെങ്കിലും നിങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് വരണം. ആർത്തവകാരികൾ ഈദ്ഗാഹിൽ വന്ന് നമസ്കാര സമയത്ത് ആ ഖുത്ബ അവർക്ക് കേൾക്കാം, പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. നമസ്കാര സമയത്ത് മാത്രം അവർ മാറി നിന്നാൽ മതി. കാരണം അവർക്ക് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആർത്തവ സമയത്ത് നമസ്കാരം പാടില്ലല്ലോ എന്നാണ് ഈ ഒരു നിലപാട്. ഈദ്ഗാഹുകളിൽ പോയി ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരത്തിന് സംബന്ധിക്കുക എന്നതും റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇസ്തിസ്ഖ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, ഗ്രഹണ നമസ്കാരം, സ്വലാത്തുൽ കുസൂഫ്, ഇതിലൊക്കെ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ രൂപത്തിൽ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. നിർബന്ധമാണ് അടിച്ചു പള്ളിയിൽ കൊണ്ടുപോകണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതൊരു സുന്നത്തായ കാര്യമാണ്, അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, അത് തടയാൻ പാടില്ല. കഴിയുന്ന സാധിക്കുന്ന സ്ത്രീകൾ പോകട്ടെ, പുണ്യം സമ്പാദിക്കട്ടെ. അത് ഹറാമെന്ന് പറയരുത്. ഖുർആൻ ഹറാമാക്കിയിട്ടില്ല, നബി ഹറാമാക്കിയിട്ടില്ല, ഇമാം ഷാഫി ഹറാമാക്കിയിട്ടില്ല, ഷാഫി മദ്ഹബ് ഹറാമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ നബിയുടെ കാലം തൊട്ട് ഇന്നോളം തുടർന്നു വരുന്നു. ഒന്നാം സ്ഥാനത്തുള്ള പള്ളി, രണ്ടാം സ്ഥാനത്തുള്ള പള്ളി, മൂന്നാം സ്ഥാനത്തുള്ള പള്ളി, മറ്റു പള്ളി, മുസ്ലിം രാജ്യങ്ങൾ, അറബി രാജ്യങ്ങൾ, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ ജുമാഅക്ക് പോകുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരി, എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ജുമാഅക്കും ജമാഅത്തിനും പോകുന്നത് തടയുന്നവർ ചെയ്യുന്നത് എന്താ? അവർ ഉറൂസിനും നേർച്ചക്കും പോകട്ടെ എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ നേർച്ചച്ചോറ് വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് റോഡിന്റെ രണ്ട് ഭാഗത്ത് അപ്പുറത്താണ് ഇപ്പുറത്ത് പെണ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന്, എന്നിട്ട് നടുവിലൂടെ ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റി ഉടുത്തിട്ട് ചെമ്പും പിടിച്ചിട്ട് നടന്ന് അപ്പുറം അപ്പുറം വിളമ്പിക്കൊടുക്കുന്ന അവസ്ഥയൊക്കെ കണ്ടാല് എന്ത് ഹിജാബുണ്ടായാലും വെളിവാകുന്ന, എല്ലാ ഹിജാബ് ധരിച്ചിട്ടും കാണാൻ പാടില്ലാത്തത് വെളിവാകുന്ന അവസ്ഥയിൽ വരെ വിടുന്നുണ്ടായിക്കൊള്ളുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ സാധാരണ കാണാറുണ്ട്. എന്നാ പെണ്ണിന് അതിന് പോകാൻ പാടുണ്ടോ, അതിന് വല്ല തെളിവുണ്ടോ? ഒരു തെളിവും അതിനില്ല. ഇത് പറഞ്ഞാൽ അത് സിയാറത്തിന് പോകുന്നത് തടയുകയാണ് എന്ന ഒരാക്ഷേപം ഈ പ്രസ്ഥാനത്തിന്റെ നേരെ ചിലർ ഉന്നയിക്കാറുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അങ്ങനെ പറയരുത്. ഞങ്ങൾ സിയാറത്തിന് എതിരല്ല. എന്താണ് സിയാറത്ത്? ആദ്യകാലത്ത് റസൂലുള്ള വിലക്കിയിരുന്നു, പാടില്ല എന്ന് പറഞ്ഞിരുന്നു. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ. ഞാൻ നിങ്ങളോട് ഖബറുകൾ സന്ദർശിക്കുന്നത് വിരോധിച്ചിരുന്നു. അറിയുക, ഇനി നിങ്ങൾക്ക് ഖബറുകൾ സന്ദർശിക്കാം. കാരണം ആ സന്ദർശനം എന്തിനാണ്? അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ? നിങ്ങളെ സങ്കടം പോയി ഖബറിങ്ങ പറയാനല്ല, നിങ്ങൾക്ക് അവിടുന്ന് എന്തെങ്കിലും ആഗ്രഹം നേടാനല്ല, മറിച്ച് നിങ്ങൾ ഈ മരിച്ചുപോയ ആളോട് പ്രാർത്ഥിക്കാനല്ല, മരിച്ചുപോയ ആൾക്ക് വല്ല നേർച്ചയും കൊണ്ടുപോയി കൊടുക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ആ സന്ദർശനം പരലോകത്തെ ഓർമ്മിപ്പിക്കും. വേറൊരു ഹദീസിലുള്ളത് മരണത്തെ ഓർമ്മിപ്പിക്കും എന്നാണ്. അപ്പൊ നമ്മൾ ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ പടച്ചോനെ, നമ്മുടെ മമ്മദാജിയാണ് ആ കിടക്കുന്നത്, ബോക്കരാജിയാണ് ആ കിടക്കുന്നത്. ആ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ എന്തായിരുന്നു ഈ ദുനിയാവിൽ അയാളുടെ അവസ്ഥ? അയാളും മരിച്ചു. ആ ഒരു ചെറുപ്പക്കാരന്റെ ഖബറാണ്, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സന്ദർഭത്തില് അവൻ എന്തൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇന്നത്തെ അവന്റെ അവസ്ഥ എന്താ? ഇതുപോലെ ഞാനും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഖബറിൽ കിടക്കേണ്ടവനല്ലേ എന്ന് ഓർക്കുമ്പോ തീർച്ചയായും ഇത്തരം
ഇത്തരത്തിലുള്ള അവസ്ഥ കാണുമ്പോൾ പരലോകത്തെ പറ്റിയുള്ള ഓർമ്മയുണ്ടാവും. ആ ഓർമ്മ തൻ്റെ ജീവിതത്തെ നന്നാക്കാൻ പ്രേരിപ്പിക്കും. അതാണ് ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിർവഹിക്കാൻ ആർക്കും പോകാം, ഖബർ സന്ദർശിക്കാം. അത് ആ ലക്ഷ്യം നിറവേറുന്ന തരത്തിൽ. നേരെ മറിച്ച് ഇവിടെ സിയാറത്ത് ടൂറ് എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തി നല്ല ബാല്യക്കാരും ചെറുപ്പക്കാരികളും എല്ലാം കൂടി അവിടെ എന്ത് ഹിജാബിൻ്റെ ആയത്തായ നമ്മൾ കാണൽ, എന്നിട്ട് പല ജാറങ്ങളിലും പോയി അവിടെ ചെന്ന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ അന്തി ഉറങ്ങി അങ്ങനെ തിരിച്ചു.